ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു ലീഫിനെ സ്കെൽട്ടൺ ചെയ്ത് എടുക്കാമെന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ളൊരു വീട്ടിൽ ഹോം ഡെക്കറേറ്റ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നമ്മുടെ ലീഫ് സ്കെൽട്ടൺ ചെയ്യാനായിട്ട് കുറച്ച് ആലിലുകൾ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ നമ്മൾ ഉണങ്ങിയാലും നല്ല ആരോഗ്യമുള്ള, അതുപോലെ തന്നെ ഓട്ട അതേപോലെ കേടുകളൊന്നും ഇല്ലാത്ത നല്ല ഇലകൾ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ കുറച്ച് ഇലകൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. ആലിൽ തന്നെയാണ് കുറച്ചും കൂടി നല്ല സെറ്റായിട്ട് കിട്ടാനായിട്ട് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു ട്രയലിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് നമ്മുടെ ഈ ആലിലകൾ മുക്കി വെക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളുടെ ആലിലകളുടെ തണ്ട് മുഴുവൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമുക്കത് ആവശ്യമില്ലാത്തൊരു പാർട്ടാണ്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതേപോലെ ഒരു ട്രയടകത്ത് അത്യാവശ്യം വെള്ളം എടുത്തതിന് ശേഷം നല്ല രീതിയിൽ അത് മുങ്ങിക്കെടുക്കുന്ന, മുഴുവനായിട്ട് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ നമ്മൾ ആലിലകൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ അത് പൊങ്ങി പോകാതിരിക്കാനായിട്ട് അതിന് മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് നമ്മൾ ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു കല്ല് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു 15 ദിവസമെങ്കിലും നമുക്ക് ഇതൊന്ന് സെറ്റായിട്ട് വരാനായിട്ട് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ആലിലകൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്, അതിനൊരു തണ്ട് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈർക്കിളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ കുറച്ച് ഈർക്കിളികളും സംഘടിപ്പിച്ച് വയ്ക്കുക. അതിനുശേഷം ഒരു PVC പൈപ്പോ അതേപോലെ നീളത്തിലുള്ള എന്തെങ്കിലും ഒരു കമ്പോ എടുത്തതിന് ശേഷം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കൃത്യമായിട്ട് ഒരു ഇൻസുലേഷൻ ടൈപ്പ് ഉപയോഗിച്ച് അതിൻ്റെ തുമ്പ് ആദ്യം മുട്ടിച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ PVC പൈപ്പിനെ ചുറ്റിക്കൊണ്ട് നമ്മളുടെ ആ ഒരു ഈർക്കിളിനൊന്ന് കറക്കിയെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഇത് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇൻസുലേഷൻ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതും ഇതേപോലെ തന്നെ ഞാനൊരു 15 ദിവസം എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയൊരു കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു തണ്ട് മാറി ഇങ്ങനെ ഒരു ചെറിയൊരു വളഞ്ഞ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 15 ദിവസത്തിന് ശേഷം അതെങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്ക് നോക്കാൻ കണ്ടില്ല. നമ്മളിപ്പോൾ നമ്മുടെ ഇല എടുത്ത് വെച്ചത് ഞാൻ കാണിച്ചു തരാണ്. അപ്പോൾ ഏകദേശം 15 ദിവസത്തോളം വെച്ചിട്ടുണ്ട്. ഞാനതിലേക്ക് കുറച്ചും കൂടിയും വെള്ളം വേണ്ടത് കൊടുക്കുകയാണ്. നമുക്കതിൻ്റെ ആ മുകളിലത്തെ ആ ഒരു അഴുക്കൊക്കെ ഭാഗമൊക്കെ ഒന്ന് എടുത്ത് കളയാം. തന്നെ അതിൽ നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു പച്ച ഗ്രീൻ ലെയറ്, ആ ഒരു ഷെയ്ഡ് ലെയറ് കുറേയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അന്നേരം അത് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കിനി ഓരോ ഇലകളായെടുത്തിട്ട് അത് നന്നായിട്ട് സ്കെൽട്ടൺ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി. ഇതേപോലെ വളരെ സൂക്ഷിച്ച് ഓരോ ഇലകൾ നമ്മളിങ്ങനെ എടുക്കുക. ഇപ്പോൾ കണ്ടില്ല, നിങ്ങൾ ഓൾറെഡി അതിൻ്റെ ഒരുവിധം ഗ്രീൻ ആയിട്ടുള്ള ലെയേഴ്സൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇനിയും കുറച്ച് നല്ല രീതിയിലുണ്ട്. അതിങ്ങനെ പതുക്കനെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് നന്നായിട്ട് കളയാം. അത് നല്ല രീതിയിൽ കളയാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് തന്നെയാണ് നമ്മൾ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു പ്രോസസ്സിങ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇല കീറി പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ചില ഭാഗങ്ങളിൽ നമ്മൾ കൈ കൊണ്ടാക്കുമ്പോൾ പോയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഇതേപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് കുറച്ച് നേരം നിറച്ച് കൊടുത്തത് പോയിക്കോളും. ഇപ്പോൾ കണ്ടില്ല, അത് നല്ല ക്ലിയർ ആയിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് വിശ്വാസം. ഇതാ നമ്മൾ അതേപോലെ ആ ഒരു ഇല അത് നല്ല രീതിയിൽ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. വേറെ ലീഫിൻ്റെതായിട്ടുള്ള ബാക്കി ആ ഒരു ഗ്രീൻ പോർഷൻ മുഴുവനായിട്ട് നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്നുകൂടി ഒരു നല്ല വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കി ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അതും എന്തെങ്കിലും പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. ഇതും നല്ല കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു പോർഷനാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, നമ്മൾ 15 ദിവസത്തിന് ശേഷം ഈ ഇല എടുക്കുമ്പോൾ അതിൻ്റെ അടിഭാഗത്തെ തണ്ടിൻ്റെ ഭാഗത്തല്ലാതെ ടോപ്പ് ഭാഗത്ത് വേണം നമുക്ക് പിടിച്ചത് മുകളിലേക്ക് പൊക്കിയെടുക്കാൻ. തണ്ടിൻ്റെ ഭാഗത്ത് പിടിച്ച് കഴിഞ്ഞു ചിലപ്പോൾ അത് കീറി പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ടോപ്പ്, അതിൻ്റെ ആ ഒരു വാല് നിൽക്കുന്നില്ല, ആ ഭാഗത്ത് പിടിച്ചിട്ട് വേണം നമ്മൾ ഇല എടുക്കാനായിട്ട്. ഇനി നമുക്കത് കുറച്ച് നേരം വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു സംഭവം കുറച്ചും കൂടി ബലത്തിൽ കിട്ടും. ഇതാ കണ്ടില്ലേ, ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്കത് ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം തന്നെ അത് കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം, പക്ക ഒരു നെറ്റിൻ്റെ ലെയറായിട്ട് അത് മാറിയിട്ടുണ്ട്. അതിൻ്റെ ചെറിയ ലൈൻസ് വരെ, വെയിൻസ് വരെ നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മളൊന്ന് സൂക്ഷിച്ച് ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഈർക്കിളി ഉണ്ടല്ലോ,
അത് ആ പൈപ്പിൽ നിന്ന് ഇൻസുലേഷൻ വിടിയിച്ച് സെപ്പറേറ്റ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഓരോ ഇൻസുലേഷനായിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞ് നമ്മൾ ഈർക്കിളി ഇതാ ഇപ്പോൾ ഈ ഒരു കോലത്തിലായിട്ടുണ്ട്, ചെറിയൊരു വളവും തിരിവൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ശരിക്കും ഇതിൽ കുറച്ചുകൂടി സ്റ്റെപ്പുകളുണ്ട് കറക്റ്റായിട്ട് അത് വളഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇതിലിപ്പോൾ ഞാൻ ഇത്ര തന്നെ ചെയ്തിട്ടുള്ളൂ, വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം നമുക്ക് വലിയ വളവ് ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഓരോ ഇർക്കിളികളായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. പല നിറത്തിലുള്ള പെയിൻറ്റുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സെയിം കളർ ചെയ്യുമ്പോഴാണ് അങ്ങനെ ചെയ്യാൻ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ പല നിറത്തിലുള്ള ഇതിലാണ് നിറങ്ങളെടുത്തിട്ടാണ് ഇർക്കിളികൾ പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആ സെയിം നിറങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ഇലകൾക്കും ഞാൻ പെയിൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ സ്പോഞ്ച് ഉപയോഗിച്ച് ഞാൻ നമ്മുടെ ഒരു ലീഫിനെ റെഡ് കളർ പെയിൻ്റ് എടുത്ത് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാനാണ് നോക്കുന്നത്. നന്നായിട്ട് ഇത് പഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇലയുടെ രണ്ട് സൈഡിലും, ഒരു സൈഡ് ഫില്ല് ചെയ്തതിന് ശേഷം മറ്റേ സൈഡിൽ, രണ്ട് സൈഡിലും കളർ കോട്ടിങ് നന്നായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കണ്ടില്ല, അത് കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് വെരുത്തിച്ച് ഉണക്കിയെടുക്കുക. അപ്പോൾ അതായത് നമുക്ക് ഇതേപോലെ കിട്ടും. കണ്ടില്ലേ, അടിപൊളിയായിട്ട് നമ്മൾ വിചാരിച്ചതിനേക്കാളും വേറൊരു ലെവലിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ കളർ ചെയ്തെടുത്തുള്ള ഇർക്കിളികളും നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ലാസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇർക്കിളികളെല്ലാം ഓരോ ലീഫ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഓരോ കളേഴ്സ്, ഓരോ ലീഫിന് കൊടുത്ത കളേഴ്സ് അതേപോലെ തന്നെ ഇർക്കിളികൾക്ക് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സെയിം കളേഴ്സ് തന്നെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ലീഫിനെ സെറ്റാക്കി വെക്കുകയാണ്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു വർക്ക് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. വളരെ കെയർഫുള്ളായിട്ട് സെറ്റ് ചെയ്യുക. നല്ല അടിപൊളി നല്ല ഹോം ഡെക്കറേറ്റർ ആയിട്ട് നമ്മുടെ വീടിൻ്റെ കോർണേഴ്സിലും അതല്ലെങ്കിൽ ടേബിളിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വെക്കാനായിട്ട് സാധിക്കുന്നത് നല്ല അടിപൊളി ഒരു ക്രാഫ്റ്റ് തന്നെയാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഞാനൊരു കുടത്തിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. ഈ കുടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിലും അതുപോലെ തന്നെ എൻസ്ക്രീനിലും ഞാൻ കൊടുക്കുന്നതാണ്. ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ ഒന്ന് കാണാവുന്നതാണ്. പിന്നെ അതെല്ലാം ഇങ്ങനെ ഇതിങ്ങനെ തന്നെ വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ലീഫുകൾ എടുത്തതിന് ശേഷം ഫ്രെയിം ചെയ്ത് നമുക്ക് വേണമെങ്കിൽ വെക്കണമെങ്കിൽ വെക്കാം. അതൊക്കെ ഓരോരുത്തരുടെ കഴിവനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാം. അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ ഇതേപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.